ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് 56 സൈസില് ഷോൾ നൈറ്റി ആണ് കാണിക്കാൻ പോണത്. പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ മാക്സിട്ടുണ്ടായിരുന്നു, സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ട്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ പാക്ക് ചെയ്ത് ഒരാൾ രണ്ട് നമ്പറിൽ നിന്ന് ബുക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മോളെ ഇരുന്നു, അല്ലെങ്കിൽ അത് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, പാക്കിങ് കവറും ഒരുപാട് നഷ്ടമായി. പിന്നെ ഇതൊക്കെ എന്നാ അങ്ങനെ കാണിച്ചു, കാരണം പിന്നെ രണ്ട് നമ്പറിലും ഒരേ സമയം ബുക്ക് ചെയ്തു. അപ്പോൾ അതിലും വിളിച്ചുകൊണ്ടിരിക്കുക, ഇതിലും മെസ്സേജ് അയച്ചും അങ്ങനെ കോള്, കുറച്ച് കോൾ എടുത്തതോടു കൂടി പിന്നെ ഓരോ ഓർഡർ നമ്മൾ എടുക്കുക എന്നുള്ളതിൽ അതും എടുത്തു. ആ സെയിം സാധനം തന്നെ മറ്റേ നമ്പറിൽ ഒരു ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. രണ്ട് നമ്പറിലും ഒരേപോലെ ഓർഡർ വന്നു. അപ്പോൾ ഏതിൽ നിന്ന് എടുക്കണമെന്നല്ല, കാരണം നമ്മളത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച ഇതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഓർഡർ എടുക്കണില്ല എന്ന് വിചാരിച്ചു, പക്ഷെ അതിലും കോൾ വന്നിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറയാം, ഇതൊന്നും വിളിച്ചിട്ട് കിട്ടണില്ല, കാരണം ആകെതായി. പിന്നെ ഷാലുവിന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വന്നു, വോയിസ് അവന് പെട്ടെന്ന് ശ്വാസത്തിനൊരു ഇത് വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പാടതായിട്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ ഓർഡർ എടുത്തു. സാധനം അവിടെ ഉണ്ട്. കുറേ ഒരുപാട് ആൾക്കാർ ഒരുപാട് ചീത്ത കേട്ട ഒരു വീഡിയോ ആയിരുന്നു അത്. കാരണം നമുക്ക് എപ്പോഴും ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ വരികയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഞാൻ വീഡിയോ അപ്ലോഡാക്കിയിട്ട് ഞാൻ ഓനോട് മെഡിക്കൽ സ്റ്റോർ രാത്രി മെഡിക്കൽ സ്റ്റോർ പോവാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ശ്വാസം വലിച്ചിട്ട് കിട്ടണില്ല, അപ്പോൾ ഹോസ്പിറ്റലിൽ പോവാ എന്ന് ചോദിച്ച് അങ്ങനെ പോയി. പിന്നെ അതിൻ്റെതായി ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും ഞാൻ സർജറി തീരുമാനിക്കുക. ചിലപ്പോൾ ഒന്നും ഇല്ലാതെ കഴിച്ചിലായി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു, ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇതിലാകും. അപ്പോൾ ഇൻഷാല്ലാഹ് അപ്പോൾ ഇനി തിങ്കളാഴ്ച വരെ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു വീഡിയോ ചെയ്യാതെ. പക്ഷേ ഞാൻ സാധനം ഒരുപാട് എടുത്ത് വെച്ചിട്ടും ഉണ്ട്. ഇനി ഹോസ്പിറ്റൽ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ വിചാരിച്ചു. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച ഞാൻ എൻഡോസ്കോപ്പിയും കാര്യങ്ങളും ചെയ്തതിന് ശേഷം തീരുമാനിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു മാറ്റമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ആയത് കാരണമാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തത്, ആ ഇതിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റണില്ല, ഓരോരുത്തരുടെ കോളും ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓൻ എന്തൊരു മെസ്സേജ് ഇതിലാക്കി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആക്കി വെച്ച സമയത്ത് ആ മെസ്സേജ് തന്നെ അങ്ങനെ പോയിക്കോളും. അപ്പോൾ അത് മറ്റേ നമ്പർക്ക് തന്നെ മെസ്സേജ് വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലാരെങ്കിലും നമ്മളോട് ചോദിക്കാതെ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടും സൈഡും ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റുമല്ലോ, ഞാൻ പറയാതെ ആരെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ടാൾക്കാരോട് ഈ ഇതുണ്ട് കൺഫേം ആണോ ചോദിച്ചൊക്കെ കുറച്ച് ആൾക്കാരോട് മെസ്സേജ് അയച്ചിരുന്നു. ഓരോ മെസ്സേജിന് പിന്നെ റിപ്ലൈ തരാൻ പറ്റാതെ ഇരുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നം കാരണമാണ്. അപ്പോൾ ഒരു ക്യാഷ് അയച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടും ഡേറ്റും ടൈമും തന്നാൽ ഞാൻ ഗൂഗിൾ ഇതിൽ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് സാധനം ഇവിടെ ഉള്ളത് ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്യേ, അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്യുക ചെയ്ത് തരാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് 56 സൈസിൽ ഷോൾ നൈറ്റി ആണ്. അപ്പോൾ ഷോൾ നൈറ്റി കുറേ ആയിട്ട് ആൾക്കാർ എന്തോ കോൺട്രാക്ട് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു പ്രിൻ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റെജുവാടി പ്രിൻ്റ് ആകുമ്പോൾ നല്ല മൂവിങ് ആണ്, പക്ഷെ നല്ല പോകും, അതിന് കളർ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ പ്രിൻ്റുകൾ നമ്മൾ പോണ പ്രിൻ്റും വീണ്ടും കൊടുത്ത് നമ്മൾ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടല്ല വിചാരിച്ചിട്ടാണ്. പിന്നെ കിട്ടാത്ത സാഹചര്യങ്ങളിലും നല്ല നല്ല കളർ വരുമ്പോഴും നമ്മൾ എടുക്കും ചെയ്യും, എടുക്കലുണ്ട്, എടുക്കലില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ അതൊക്കെ കാരണമാണ് നമ്മൾ 56 എന്താണ് വീഡിയോ അല്ല ഷോൾ നൈറ്റ് ഇപ്പൊ കൊണ്ടുവരാതിരുന്നത്. നമ്മൾ ഇനി 60 കൊണ്ടുവരുന്നത് ആ ഒരു പ്രിന്റിലായിരിക്കും കേട്ടോ. അങ്ങനത്തെ പ്രിന്റിലല്ല, പ്രിന്റ് മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ട ഒരു ഇതിൽ തന്നെയാണ് കളർ ചാർട്ട് നല്ല രസമുള്ളത് തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ ഇപ്പൊ കാണിക്കാൻ പോണത് 370 തന്നെയാണ് കേട്ടോ. ഞാന് 370 ഷോൾ നൈറ്റി നമ്മൾ അതിൻ്റെ മുന്നേ കൊടുന്ന എംബ്രോയിഡറി നെക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റേറ്റില്. പിന്നെ ഇനി വീണ്ടും ഡിസ്കൗണ്ട് സെയിൽ ഇടാൻ പറയുന്നുണ്ട്. പക്ഷെ ഡിസ്കൗണ്ട് സെയിൽ എന്താ വെച്ചാല്
ഒരു പീസൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു ഒരു ലൈൻ മാക്സ് ഉണ്ടായിരുന്നല്ലോ അതിൽ കതറിൻ്റെയൊക്കെ ടൈപ്പായിട്ടുള്ള, പക്ഷേ അത് എന്താണ് ഓരോരോ പീസ് ഉണ്ടായിരുന്നുള്ളൂ. അതിവിടെ അങ്ങനെ ആർക്കും ലൈറ്റ് കളറാണ്, അങ്ങനെ പോവാതെ നിൽക്കുന്ന സാധനമാണ്. ഞാൻ അതിൻ്റെ ബാക്കിയെല്ലാം 12 കളർ ഉണ്ടായിരുന്നു, എല്ലാം പോയിരുന്നു. പക്ഷേ ആ ഒരു സാധനത്തിനാണ് എല്ലാവർക്കും ഓർഡർ വേണ്ടത്. ഇപ്പൊ ഞാൻ ടേപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പൊട്ടിച്ചത് കാണിച്ചു തരാം. ഇന്നലെ 1:30 സാധനം എടുത്ത് വന്നപ്പോ, അപ്പൊ ഇതാണ് കേട്ടോ വരുന്നത്. കുറെയൊക്കെ ഡാർക്ക് കളറാണ്, ലൈറ്റ് കളർ ഇല്ല. ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ്, ഫുള്ള് ഇങ്ങനത്തെ. ഇതൊന്ന് ഇതെന്ന് പറഞ്ഞാല് ഒരുപാട് കാലം യൂസ് ചെയ്യുകയും ചെയ്യുക, ഈ പ്രിന്റിനൊന്നും ഒന്നും പറ്റൂല. അപ്പൊ ഇതാണ്, 370 സിബ് വരുന്നുണ്ട്. ഇതിന്റെ നെക്ക് സൂപ്പറാണ് കേട്ടോ. അപ്പോ മിഞ്ഞാതിപ്പോ അവര് ഈ സാധനം അടിച്ചു വന്നോണു വേണോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ വേഗം എടുത്തു, കാരണം ഇപ്പൊ ഷാൾ നൈറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് 24 തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത്. 24 48 ചെസ്റ്റ് വീതി, 56 ഇറക്കാണ് കേട്ടോ പറയണത്. 56 ലെങ്ത് ആണ്, 48 ചെസ്റ്റ് വീതിയാണ് പറയണത്. അപ്പൊ ഇതാണ് കേട്ടോ ഒരു ഇത് വരുന്നത്. നമ്മൾ സാധാ മാക്സിനുമാതിരി പോകാൻ പറ്റില്ലല്ലേ. അപ്പോൾ പ്ലെയിൻ ഷോളാണ് കേട്ടോ, ബോർഡർ വെച്ചിട്ടുള്ള പ്ലെയിൻ ഷോളാണ്. എന്താണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നേ. അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ്. ഇതിന്റെ കളർ ചേഞ്ച്, അപ്പോൾ നമുക്കൊരാൾ മാറ്റി ഇരുത്താനും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്, ഒക്കെ പാടെ നമ്മൾ തന്നെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. ഇതാട്ടോ ഇതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വരുന്നത്, പ്ലെയിൻ ഷാള്. അപ്പോൾ ഇതിൽ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറേ ആൾക്കാർ 210 ഞാൻ ഉദ്ദേശിച്ചാലും രണ്ട് ഒരേ നമ്പറിന്ന് രണ്ടാൾക്കാർ ബുക്ക് ചെയ്തതൊക്കെ അല്ലെ, ഒരേ ആൾ തന്നെ രണ്ട് നമ്പറിന്ന് ബുക്ക് ചെയ്തതൊക്കെ എന്ത് ചെയ്തു, സാധനം ഫുള്ള് പൊളിച്ചു കേട്ടോ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് പാക്കാക്കി. ഇപ്പം മിഞ്ഞാന്ന് 2 മുന്നേ ബുക്കിംഗ് വന്നത് തന്നെയായിരുന്നു. അപ്പം ഞാൻ മിഞ്ഞാന്നവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ സാധനം വേണോ ചോദിച്ചു. അവർ പറഞ്ഞു ആ വേണമെന്ന് പറഞ്ഞു. ഞാൻ കൺഫേം ആണോ ചോദിച്ചു, ആ കൺഫേം ആണ് പറഞ്ഞു. ഞാൻ ആ സാധനം പാക്ക് ചെയ്തു, പാക്ക് ചെയ്ത് വെച്ചോട് കൂടി അവരെ കോള് വന്നു ഞങ്ങൾക്ക് ഈ സാധനം വേണ്ട കേട്ടോ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു പാക്കിംഗ് കവറിന് നിങ്ങൾക്ക് ഇതിലെ ആമസോണിൽ ഇതിലും നോക്കിയാൽ തന്നെ ഡിസ്കൗണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ കവറിന് എന്താ റേറ്റ് എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ആ ഒരു കവർ പോകുമ്പോൾ നമുക്ക് നമ്മൾ ആ കവറിന് വെച്ചിട്ട് എക്സ്ട്രാ പൈസ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കണില്ല കേട്ടോ. എൻ്റെ പ്രിൻ്റ് വരുന്നത് ഒക്കെ കളർ ഡാർക്ക് കളറിലാണ്, ലൈറ്റ് കളറിൽ ഇപ്രാവശ്യം ഒന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുള്ള് ഇത് ലൈറ്റ് കളർ കൊണ്ടുവന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് വേണ്ട എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ മാക്സൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും നെക്ക് വരുന്നത് ഒക്കെ മോഡലാണ്. ഈ ഐറ്റം തന്നെ കുറച്ച് ബ്രാൻഡഡ് കമ്പനിയിലുള്ളത് വരുന്നുണ്ട്, 410 റേറ്റ്. ഞാൻ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, റേറ്റ് കൂടിയാൽ പോകുമെന്ന് എനിക്കറിയില്ല.
410 വരും. കമ്പനി അല്ല, കമ്പനിയാണ് റോയൽ ടെക്കിൻ്റെ ഒക്കെ ഇതിൽ വരുന്ന കമ്പനി, ബ്രാൻഡഡ് സാധനമാണ് എണ്ണം. അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, ഓരോരോ സെറ്റൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം അത്രയും റേറ്റ് ആകുമ്പോൾ പോകുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ. മറ്റേ പ്രിന്റിൽ നമുക്ക് എപ്പോഴും കിട്ടും, മറ്റേ റജുവാടി മെറ്റീരിയലൊക്കെ വരുമ്പോൾ എപ്പോഴും കിട്ടുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ മെറ്റീരിയലിന് എപ്പോഴെങ്കിലും അധികം അങ്ങോട്ട് പ്രിന്റ് വരലില്ല. അപ്പോൾ ഷാൾ ഇതാക്കുന്ന 370 തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. എല്ലാതും ഡാർക്ക് കളറാണ്, ഡാർക്ക് കളറാണ് എല്ലാതും പറഞ്ഞാൽ, എല്ലാ പ്രിന്റും ഡാർക്ക് കളറാണ്. മറ്റേത് ലൈറ്റ് കളറിലാകുമ്പോ അല്ലെ, ആദ്യം കുറെ ആൾക്കാർ വേണ്ടത്, പക്ഷെ അത് പിന്നെ കണ്ടപ്പോ പിന്നെ നമ്മള് റീസ്റ്റോക്ക് ചെയ്തല്ലോ. ഇപ്പം മൊബൈലിൽ ചാർജ് കഴിഞ്ഞു, അതപ്പം ഞാനിങ്ങനെ ഇതായി പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ. ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഷോൾ മാക്സിയിൽ. ഇതാ കണ്ടല്ലേ, അതിൻ്റെ ഒക്കെ കളർ ചേഞ്ചാണ്, ലൈറ്റ് കളറിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കളർ വരുന്നതാണ്. ഷാളി ഞാൻ നിർത്തണില്ല കേട്ടോ, ചാർജ് ഇല്ല മൊബൈലിൽ. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ആക്കണമെങ്കിൽ, അല്ലാതെ ഫുള്ള് എടുത്ത് കഴിയണമെങ്കിൽ. അപ്പോൾ ഇതാണ് ഒരു കളർ വരുന്നത്. അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഷാള് വരുന്നത്. ഇത് ഇതും ചെറു ഒരു മാറ്റുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വീഡിയോ ചിലപ്പോൾ രണ്ടോ ഒരു കളർ വിചാരിക്കും, എല്ലാം രണ്ട് കളറാണ്. അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇപ്പം 370 റേറ്റ് വരുന്നത് കേട്ടോ. 370 റേറ്റ് വരുന്നത്. അപ്പോ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ ഷാള്. ഇതൊരു പച്ചയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. ഞാനിതിൻ്റെ മെറ്റീരിയലിൻ്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഫോട്ടോ എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ. അതിൻ്റെ ഷാള് ബോർഡറിലാണ്. അപ്പോൾ ഇതാണ് ഒരു ഷാള് വരുന്നത് കേട്ടോ. പിന്നെ
അപ്പൊ ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത്. അപ്പൊ ഒക്കെ ഇതെല്ലാം 56 സൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഞാൻ പർച്ചേസിന് പോയ സമയത്തൊക്കെ ഒരു എനിക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ എങ്ങനെയാണ് പറയുമ്പോൾ കുഴപ്പമില്ല നിങ്ങൾ വന്നിട്ട് അയച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കസ്റ്റമറുണ്ട് കേട്ടോ. അത് നമുക്ക് പറയാതെ ഇരിക്കാൻ പറ്റൂല അവരെ കുറിച്ച്. കാരണം ഇതാണ് അടുത്തൊരു പ്രിന്റ് വന്നിട്ടുള്ളത്, ഇങ്ങനെയാണ്. അങ്ങനെ ബോറുള്ളൊരു ഐറ്റം പ്രിന്റൊന്നും അല്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ്. ഞാൻ വേഗം വേഗം കാണിക്കണം, മൊബൈലിൻ്റെ ചാർജ് ഇന്നലെ വന്നിട്ട് ഞാൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് ഒരു കളർ കേട്ടോ, ഒരു കളർ വരുന്നത്. 56 സൈസില് 48 ചെസ്റ്റ് വീതിയിൽ വരുന്ന ഷോൾ മാക്സിയാണ്. 370 ആണ് റേറ്റ് വരുന്നത്. ബുക്കിംഗ് നമ്പർ നമ്മളെ പഴയ നമ്പർ തന്നെയാണ്, പുതിയ നമ്പർക്ക് ആരും ബുക്ക് ചെയ്യണ്ട. കാരണം നമ്മൾ രണ്ട് നമ്പർ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇനി മുതൽ രണ്ട് നമ്പർ കൊടുത്തിട്ട് രണ്ട് നമ്പറിലും കൂടി ബുക്ക് ഇതായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തതും മെസ്സേജിന് റിപ്ലൈ ഇല്ലാത്തതൊക്കെ. അപ്പോൾ രണ്ട് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് നമ്പർക്കും ഒരേ ആൾക്കാർ ബുക്ക് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരാൾ എന്താണ് ഒരു നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എത്തും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ആദ്യം ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ടാകും, പക്ഷെ നമ്മൾ മെസ്സേജ് ഓൺലൈനിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ ഒരു ആദ്യം ആരെ മെസ്സേജ് വന്നു വെച്ചാൽ ഓരോതെല്ലാം കറക്റ്റ് ആക്കിയിട്ട് അടുത്ത കസ്റ്റമർ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെ മെസ്സേജ് എന്ത് ചെയ്യും, ഫസ്റ്റ് മോൾക്ക് പോകും. നമ്മൾ താഴെ മുതലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെസ്സേജ് നോക്കി തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് നിങ്ങളടുത്ത് എത്തുമ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ മെസ്സേജ് അയച്ചു, ഞങ്ങൾക്ക് റിപ്ലൈ തന്നില്ല, ഞാൻ ഇത്ര. പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ മെസ്സേജ് മേലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ മുന്നേ അയച്ചൊരു മെസ്സേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ കൊടുത്തിട്ട് താഴത്തു നിന്നാണ് നമ്മൾ നോക്കി പോരുന്നത്. കാരണം ഒരിക്കലും ഇതാട്ടോ, ഇതിൻ്റെ ബ്ലാക്കിൽ ആണ്. അപ്പം 370 ആണ് റേറ്റ് വരുന്നത്. 48 ചെസ്റ്റ് വീതിയിൽ 56 സൈസിലാണ് ഇതാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഈ ഒരു കളറാണ്. അപ്പോൾ ഒന്ന് ഇത് ഇതൊരു ഇതാണ് കേട്ടോ, ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് ഇതാണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു പച്ച തോന്നും, പക്ഷേ ഇതാണൊരു യെല്ലോ ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതിൽ വരുന്നത്. യെല്ലോ ഗോൾഡൻ കളറാണ്. അപ്പോൾ അടുത്തൊരു കളറ് ഇതാണ്, 370 റേറ്റ് വരുന്നത്. ഇതാണ് കേട്ടോ ഷോൾ നൈറ്റ് വരുന്നത്.
അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ 81, 56, 87, 24, 84 മെസ്സേജ് അയക്കേണ്ടത്. ഒരൊറ്റ നമ്പറിലാണ് ബുക്കിംഗ് എടുക്കണുള്ളൂ. 81, 56, 87, 24, 84 ഇനി 70, 12 വിളിച്ചുകൊണ്ടിരിക്കണ്ട, കാരണം അത് മോൻ്റെ നമ്പറാണ്. പിന്നെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും അർജൻറ്റ് കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോണ് കട്ടാക്കും. അപ്പോൾ അവർ വീണ്ടും വിളിക്കും, വീണ്ടും വിളിക്കും, വീണ്ടും വിളിക്കും. ചില ഫോണ് ചില സമയത്താണെങ്കിൽ സൈലൻ്റ് ആക്കി ആവില്ല അങ്ങനെ. അപ്പോൾ നമുക്ക് ഡോക്ടർമാരാണെന്ന് ചീത്ത കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വിളിക്കുമ്പോൾ കട്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ തിരക്കിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നിങ്ങൾ കോള് കട്ടാക്കണത് എന്നൊന്നും മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. പിന്നെ 210 മാച്ച് മുഴുവൻ നിങ്ങൾ കൊടുത്ത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. രണ്ട് പാക്കിങ് വന്നത് കാരണമാണ് അത് പെട്ടെന്ന് തീർന്നു എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ പിന്നെയാണ് അഡ്രസ്സ് കറക്റ്റാക്കുമ്പോൾ നമ്മൾ, ഞാനും മോനും കൂടിയാണ് ഇരുന്നത്. കാരണം 200 നമുക്കത് ഫുള്ള് പെട്ടെന്ന് സെയിലാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ വീഡിയോക്ക് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവനൊരു അഡ്രസ്സ് എഴുതലും ഞാനൊരു അഡ്രസ്സ് എഴുതലും ആയപ്പോൾ എന്ത് ചെയ്തു, ചില പാക്കൊക്കെ രണ്ടെണ്ണം ആയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. പിന്നെ നമ്മളത് ഓർഡർ എടുക്കൽ ക്യാൻസലാക്കിയത്. ആ നമ്പർ നമ്മൾ അതിന് ഓട്ടോമാറ്റിക്ക് ഒരു മെസ്സേജ് വരെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഇതിൽ ഓർഡർ എടുക്കണില്ല എന്നുള്ളത്. അത് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തിനു വീഡിയോ ഇടണമെന്ന് വരെ കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പോൾ പിന്നെ വീഡിയോ ഇടണില്ല വിചാരിച്ചപ്പോൾ പിന്നെ കുറേ ആൾക്കാർ വിളിച്ചു. പിന്നെ പറഞ്ഞു എന്താ വീഡിയോ കാണാത്ത, എന്താ വീഡിയോ കാണാത്ത എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഇതുള്ളതുകൊണ്ടാണ്, അപ്പോൾ കുഴപ്പമില്ല. വീഡിയോ കുറേ ആൾക്കാർ നമ്മൾ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന നിൽക്കണവരുണ്ട്, പുതിയ സാധനങ്ങൾ വരുത്തിയെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. ഇഷ്ടമില്ലാത്തൊരു വീഡിയോ കാണാതിരിക്കുക. പിന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വിറ്റൊഴിക്കണം, ഞാൻ വീഡിയോ ചെയ്യണില്ല. പിന്നെ അവർ തന്നെ ആവശ്യപ്പെട്ടു, ഒരാൾക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയതായില്ല. ചിലർ പറഞ്ഞ് കിട്ടിയിട്ടില്ല, ഇനി നെക്സ്റ്റ് ടൈം നോക്കാം. അവരോട് ഞാൻ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ എന്തോ ഒരു ഇതിന് എൻ്റെ അടുന്ന് വിട്ടുപോയതെന്നറിയില്ല, നെക്സ്റ്റ് ടൈം നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ടാവും. ചിലർക്ക് ചിലപ്പോൾ കിട്ടാത്ത ദേഷ്യത്തിൽ പറയണം. അപ്പോൾ ഞാൻ ആ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാരോട് സോറി. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള പ്രിൻ്റ് ഞാൻ ഫോട്ടോ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.